ദീപസ്തംഭം മാശരും എനിക്കും കിട്ടണം. നിനക്ക് നിന്റെ അമ്മയോട് ഇങ്ങനെയാണോ? നിർത്തണി, തിളക്കണോ തിളക്കണോ നീ? എവിടെ നോക്കിട്ടാണോ? രാവിലെ പട്ടിയും കുന്തേറ്റ് ഇറങ്ങിക്കോ. കേളവനായി പോയി, അല്ലെങ്കിൽ വന്നിട്ടില്ല. അവിടെ വന്നിട്ടില്ല. അവിടെ എന്താ പ്രശ്നം? അതാ കേളവൻ, അയാളുടെ വടിയും കുന്തും. കേളവനാവുമ്പോ പിന്നെ ഒന്നും ചെയ്യൂല, ആർക്കും എന്തോടിനും പറയാല. അതേ ഈ ചിരിക്കന്നുമാരൊക്കെ അവളുമാര് വരുമ്പോ എന്റെ പെർഫോമൻസ് ഉണ്ട്. അവളെ കൊണ്ട് നീ എസ് പറയും മൈനെ കാണാ നമുക്ക്. അതൊക്കെ എത്ര ഉള്ള മോനെ, നീ 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 എന്ത് കണ്ടിട്ടാണ് അവള് പ്രേമിക്കാൻ നടക്കുന്നത്? അവളൊക്കെ കണ്ടറിഞ്ഞത് വെറും പോക്കേസ്. പ്രേമിക്കാനാവുക ദീപസ്തംഭം മാശരും എനിക്കും കിട്ടണം. നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താല്പര്യമില്ലെന്ന്. അതെന്താ താല്പര്യമില്ലാത്തത്? അവള് പറഞ്ഞില്ല അവൾക്ക് താല്പര്യമില്ലെന്ന്. തനിക്ക് നാണവില്ല അവളുടെ പുറകെയാണെന്ന് ശല്യം ചെയ്യാനായിട്ട്. നിന്നോട് ചോദിച്ചു, നിന്നോട് ചോദിച്ചടി. നീയൊക്കെ എന്താ വിചാരിച്ചേ? നിനക്ക് ഫേസ്ബുക്ക് റിക്വസ്റ്റ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്താ, നിനക്ക് പിക്കിന് ലൈക്ക് അടിച്ചാ, വെറുപ്പിക്കലിന്റെ പുറത്തൊന്ന് ചാറ്റ് ചെയ്താൽ അപ്പൊ വന്നോളൂ പ്രേമം, ഡേറ്റിംഗ്, പിന്നെ അവിടെ നിന്ന് നിന്നൊക്കെ ബെഡിലോട്ട്. പെണ്ണെന്ന് വെച്ചാ ഇതൊക്കെയാ നിനക്കെല്ലാം. നീയൊക്കെ നിന്റെ അമ്മയോട് ഇങ്ങനെയാണോ? അമ്മക്ക് പറയുന്നടി. ഇത് നിങ്ങളുടെയാണോ മക്കളെ? അച്ഛന്റെ പ്രായമുണ്ട് എനിക്ക്, എന്നെ വിട്ടേക്ക്. ഞാൻ എന്റെ അച്ഛനോടെ ഇങ്ങനൊക്കെ ചെയ്യാറുണ്ടോ? തന്റെ ഒരു പ്രസാദം. എന്നെ വിട്ടേക്ക്. വിടാനാ? Yeah.
ബഹുമുഖ ഭാഗത്തിൽ 20 മേഴ് മർമ്മം, അതിലങ്ങാൻ തൊട്ടുടുവിൻ, മരണം വരും നിശ്ചിതം. നാണക്കേട്, ഒരു കാര്യം ഉണ്ടായില്ല, പോയി തല്ലും കൊണ്ട്. എന്തൊക്കെയായിരുന്ന ദീപസ്തംഭം, മഹാശ്ചര്യം കിട്ടിയല്ല? നീ ഒറ്റ കാരണം ഉണ്ടോ? ആടാ, ഇനി എന്നെ പറഞ്ഞു, നിങ്ങൾ ആവേശം മൂത്തിട്ട് കേറി കൊടുത്തിട്ടല്ലേ. ആ കിളവനെന്തൊരു ഐറ്റോടാ, പോലീസ് കംപ്ലൈന്റ് കിളവിട്ടല്ല പണിയും കൊടുക്ക. എന്ത് പറയാനാണ്, നമ്മൾ 9 മല്ലന്മാരാ കിളവൻ പിടിച്ചിടിച്ചെന്ന. നാണക്കേട്, എന്ത് പോയിട്ട് കംപ്ലൈന്റ് ആണ്? ഒരു തുള്ളി ബ്ലഡ് പോലും വരാൻ നമ്മൾ ഇടിച്ച് ഒടുക്കത്ത വേദന. പോലീസ് വേണ്ട, ഒരു കോപ്പും വേണ്ട, കിളവനിട്ട് പണി കൊടുക്കാൻ ആളുണ്ട്. ആര്? എന്റെ ചേട്ടനാണ്, കസിൻ ചേട്ടൻ. ഏത്? ആ കളരിക്കാരനാ. നിനക്ക് ഒരു പണി വന്നിടാ, നിനക്ക് എന്താണ്? എടാ, അയാളെ ഇടതു വെച്ച് വലതു വെച്ച് വരുമ്പോ കളവനടിച്ച് ഭിത്തി കയറ്റിണ്ടാവും. ചേട്ടൻ കളരിയാണ്, ഗുരുക്കളാണ്. നമ്മുടെ കാര്യം ഞാൻ ചേട്ടനോട് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കിളവൻ ഇങ്ങോട്ട് കയറി പ്രശ്നം ഉണ്ടാക്കിയതാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായാ? ഇനി ഇതാരും മാറ്റാനും നിക്കണ്ട. പിന്നെ വൈകിട്ട് കളയിലോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഐഡിയ. നിങ്ങൾ 9 പേരുണ്ടായിട്ട് ഒരാൾ ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിയിട്ട് നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലേ? അറിയാവുന്ന ആരാണല്ലോ പണി തന്നിരിക്കുന്നത്. ത്രയക്കളം തെറ്റുകാലിൽ തിരിഞ്ഞിടും, തെളിയണം നിങ്ങളെ കുഴിമർമ്മം. അക്കൈ മുടിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടോടാ? നിങ്ങളെ കുഴി തെളിയുന്നത് കണ്ടോ? ഇന്നത്തേക്ക് ഇത്ര മതി. അറിയോ ഗുരുക്കളെ, പാലക്കാട് മേപ്രമ്പ സ്വദേശം, എന്നെ കാണാൻ വന്നതാ. അത്തർ ബാപ്പ് ഗുരുക്കളുടെ ശിഷ്യനായ ഗുരു അബ്ദുള്ള കുട്ടി, ഗുരുക്കളുടെ ശിഷ്യനായ ഗുരു വിഷ്ണു, ജലീൽ ഉസ്താദിന്റെ ശിഷ്യൻ ഗുരു ദേവോ മഹേശ്വര, എന്റെ ഗുരുനാഥൻ. ക്ഷമിക്കണം ഗുരുക്കളെ, അറിഞ്ഞില്ല.
പ്രായം എടുത്തുചാട്ടം, അറിവിനെ നേടുക, ചെയ്തികളെ കൊണ്ട് സൂക്ഷിക്കുക, മസ്തകജ്ഞാനം കൊണ്ട് തിരുത്തുക. തല്ലുകൊണ്ട് ഈ കളരി ഞങ്ങൾക്ക് പഠിക്കണമെന്നുണ്ട്. ഞാനിവിടെ ആരെയും തല്ലാൻ പഠിപ്പിക്കുന്നില്ല, തടുക്കാനേ പഠിപ്പിക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റിയ സ്ഥലം ഇതല്ല, ആ മുക്ക് തന്നെയാണ്. ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇനി ഇത് ആവർത്തിക്കില്ല. ഞങ്ങൾക്ക് കൂടി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ ദക്ഷിണയായിട്ട് വരിക, സാരമില്ല, പൊക്കോളൂ. ഞങ്ങളിങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളെ വേർതിരിച്ചാണ് ഗുരുക്കളെ. ജാതി മത പ്രായ ലിംഗവർഗ ഭേദമന്യെ കളരിയിലേവരും തുല്യരല്ലോ. പൊക്കോളൂ കുട്ടികളെ. അല്ല, ഞാനൊന്നും ചോദിക്കട്ടെ നിങ്ങളോട്. ഞാനായതുകൊണ്ട് നിന്റെ ജീവൻ പിടിച്ചെടുത്തു, തിരിച്ചു തന്നു. എനിക്ക് പകരം ആ സ്ത്രീകളാണ് ഈ വിദ്യ പഠിച്ചിരുന്നെങ്കിൽ നിന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? തിളക്കണാണ് നീ. Oh.